എൻ്റെ പേര് അബ്ദുള്ള നദ്വി. ഞാൻ ഇടത്തല പഞ്ചായത്തിൽ 17-ാം വാർഡിൽ താമസിക്കുന്ന ആളാണ്. എൻ്റെ മകൾ 12 വയസ്സ് പ്രായമുള്ള കുട്ടിയാണ്. ആൾക്ക് കഴിഞ്ഞ 11-ാം തീയതി ചെറിയ നിലയിൽ ആൾ രാവിലെ മദ്രസയിലും മറ്റുമൊക്കെ പോയി വന്ന് കളിക്കാൻ പോയി തിരിച്ചു വന്നു ഉച്ച ഊണൊക്കെ കഴിഞ്ഞ് സാധാരണ കഴിയുന്ന പോലെ കിടന്നുറങ്ങിയ ആളാണ്. ഒരു 3-3.5 മണിയോടുകൂടെ ആൾക്ക് പെട്ടെന്നൊരു തലവേദന, ഛർദ്ദിക്കണമെന്ന് പറഞ്ഞു. ആൾ ഛർദ്ദിച്ചു, ഛർദ്ദിന് കഴിഞ്ഞ് വീണ്ടും കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തലവേദനിക്കുമെന്ന് പറഞ്ഞു. തലവേദന വന്നു, ശക്തമായ വേദനയാണെന്ന് പറഞ്ഞു. വേഗം ആളെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കി. ആളുടെ ഓർമ്മ അപ്പോഴേക്കും നഷ്ടപ്പെട്ടിരുന്നു, സംസാരശേഷി പോയി. അങ്ങനെ ആണ് രാജഗിരിയിലേക്ക് കൊണ്ടുവരുന്നത്. ഈ കുഞ്ഞിന് തലച്ചോറിനുള്ളിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗത്ത് വലിയ ഒരു രക്തസ്രാവം ഉണ്ടായതായാണ് സ്കാനുകൾ തെളിയിച്ചത്. വളരെ വലിയ ഒരു രക്തസ്രാവമായതിനാൽ അതിൻ്റെ ഏക ചികിത്സ എമർജൻസി ശസ്ത്രക്രിയ എന്നത് മാത്രമായിരുന്നു. ഈ കുഞ്ഞിനെ നമ്മൾ എമർജൻസിയായി ശസ്ത്രക്രിയ ചെയ്യുകയും തല തുറന്ന് തലച്ചോറിനകത്തുള്ള രക്തസ്രാവം പൂർണ്ണമായി നീക്കം ചെയ്യുകയും ചെയ്യുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ തലയ്ക്കകത്തുള്ള പ്രഷർ കുറയ്ക്കാനായിട്ട് തലയൊട്ടിയുടെ ഒരു ഭാഗം എടുത്ത് മാറ്റി വയ്ക്കുകയാണ് ചെയ്തത്. ദിവസങ്ങൾക്കകം തന്നെ ബോധം തിരിച്ചു വരികയും അതിനുശേഷം നമ്മൾ തലയൊട്ടിയുടെ എടുത്തു മാറ്റിയ ഭാഗം തിരിച്ചു വയ്ക്കുകയും പരിപൂർണ ആരോഗ്യത്തിലേക്ക് വരികയും ചെയ്തു ഈ കുഞ്ഞുമിടുക്കി. വലിയ സന്തോഷം. ഇവിടെ വന്ന അവസ്ഥയിൽ നിന്ന് ഇപ്പോൾ ഉണ്ടായിരുന്ന മാറ്റം ആൾക്ക് നല്ല ഓർമ്മയുണ്ട്. ഇപ്പോൾ അതുപോലെ ഭക്ഷണം കഴിക്കുന്നുണ്ട്, എഴുന്നേറ്റ് നടക്കുന്നുണ്ട്, പിന്നെ ആളുടെ സംസാരത്തിന് ഇപ്പോൾ പഴയ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഭയപ്പെടുത്താതെ പ്രയാസപ്പെടുത്താതെ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്ത ഡോക്ടർ അർജുൻ സാറ്, അതുപോലെ ഐ സി വാർഡിലെ സൗമ്യ മാഡം, അതുപോലെ ധാരാളം ഡോക്ടേഴ്സും അതുപോലെ സിസ്റ്റേഴ്സും ഇവിടുത്തെ ക്ലീനിങ് സ്റ്റാഫാണെങ്കിലും സെക്യൂരിറ്റി സ്റ്റാഫാണെങ്കിലും എല്ലാവരും വളരെ മയത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ നമുക്ക് എപ്പോഴും ഒരു ചെറിയ കുട്ടി എന്ന പരിഗണന കൂടെ നൽകി എപ്പോഴും അകത്ത് പാരൻസിൽ ആരെങ്കിലും ഒരാൾക്ക് കയറി നിൽക്കാവുന്ന സംവിധാനമൊക്കെ ചെയ്ത് സഹായങ്ങളൊക്കെ ചെയ്തു തന്നിരുന്നു. എല്ലാവരുടെയും സഹായങ്ങളും പ്രാർത്ഥനകളുമാണ് ഈ നിലയിൽ എത്രയും പെട്ടെന്ന് വലിയൊരു മാറ്റത്തിലേക്ക് എത്താൻ സഹായിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തലച്ചോറിനുള്ളിലെ രക്തസ്രാവം വളരെ മാരകമായ ഒരു രോഗാവസ്ഥയാണ്. ശക്തമായ പൊടുന്നനെയുള്ള തലവേദന, ഛർദ്ദിൽ, അപസ്മാരം പോലെ വരിക, സംസാരശേഷി നഷ്ടപ്പെടുക, കൈകാലുകളുടെ ചലനം നഷ്ടപ്പെടുക, അബോധാവസ്ഥയിലേക്ക് പോവുക മുതലായവയാണ് തലച്ചോറിനുള്ളിലെ രക്തസ്രാവത്തിൻ്റെ പ്രധാനമായ ലക്ഷണങ്ങൾ. പെട്ടെന്നുണ്ടാകുന്ന തലവേദനയാകട്ടെ, കാഴ്ചയുടെ മങ്ങലുകൾ, കൈകാലുകളുടെ ബലക്കുറവ്, അപസ്മാരം മുതലായവ എല്ലാം തന്നെ അതിമാരകമായ തലച്ചോറിൻ്റെ എന്തെങ്കിലും രോഗത്തിൻ്റെ ഒരു ലക്ഷണമാകാൻ സാധ്യതയുണ്ട്. എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടുക എന്നുള്ളതാണ് പൂർവ്വ ആരോഗ്യത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഏറ്റവും ആദ്യത്തെ പടി.